നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സമരക്കാർക്ക് നേരെ പാഞ്ഞടുത്ത് സെക്രട്ടേറിയറ്റ് ജീവനക്കാരി എനിക്ക് ജോലിക്ക് പോകണം ഞാൻ പോകും മാറി നിൽക്കടാ എന്ന് ആക്രോശം പ്രതിപക്ഷം സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തിയ സമരം ജീവനക്കാരും സമരക്കാരും തമ്മിലുള്ള കൊമ്പു കോർക്കലിലേക്കും എത്തി സമരക്കാരെ വിറപ്പിച്ച് വിരൽ ചൂണ്ടി കട്ട യുവതിയുടെ ഡയലോഗ് വന്നത് വിട്ടുകൊടുക്കാതെ സമരക്കാർ നിന്നു ഇരുവരെയും പിടിച്ചുമാറ്റാൻ പോലീസിന്റെ പെടാപ്പാട് ഏറെ നാടകീയതകൾക്കാണ് സെക്രട്ടേറിയറ്റ് സാക്ഷ്യം വഹിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനും നികുതി കൊള്ളയ്ക്കുമെതിരെയാണ് യു ഡി എഫ് സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടത്തിയത് സെക്രട്ടേറിയറ്റിൽ ജോലിക്കെത്തിയ ജീവനക്കാരെ തടഞ്ഞതാണ് വാക്കേറ്റത്തിനിടയാക്കിയത് സെക്രട്ടേറിയറ്റിന്റെ കണ്ടോൺമെന്റ് ഗേറ്റിനൊഴികെ മറ്റ് കവാടങ്ങളെല്ലാം വളഞ്ഞായിരുന്നു യു ഡി എഫ് പ്രവർത്തകരുടെ പ്രതിഷേധം ഒരു ജീവനക്കാരി പ്രതിഷേധക്കാരോട് കയർക്കുന്നതും എന്ത് വന്നാലും ജോലിക്ക് കയറുമെന്നും പറയുന്നുണ്ട് വനിതാ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു പ്രതിഷേധക്കാരുടെയും ജീവനക്കാരുടെയും ഇടയിൽ നിന്നാണ് പോലീസ് ഉദ്യോഗസ്ഥ കാര്യങ്ങൾ നിയന്ത്രിച്ചത് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എനിക്ക് ജോലി ചെയ്യണം എൻ്റെ ജോലി തടസ്സപ്പെടുത്താൻ പാടില്ല ഒരു തടസ്സവും ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല പറ്റില്ല നിങ്ങൾക്ക് സമരം ചെയ്യാം പക്ഷേ എനിക്ക് ജോലിക്ക് പോകണം അവർ പറഞ്ഞു ഞാൻ പോകുമെന്ന് അവർ പറയുമ്പോൾ പോകില്ലെന്ന് പ്രതിഷേധക്കാരും തിരിച്ചു പറയുന്നു മാറി നിൽക്കുക എന്നവർ പറയുമ്പോൾ ഇല്ല എന്നും പ്രതിഷേധക്കാർ തിരിച്ചു ഏതായാലും സെക്രട്ടേറിയറ്റ് ജീവനക്കാരും സമരക്കാരും തമ്മിലുള്ള വാക്കേറ്റവും കയ്യാങ്കളിയിലേക്ക് പോകാതിരിക്കാൻ പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു പോലീസും സമരക്കാരും തമ്മിൽ ഇതിനിടയിൽ ഉണ്ടും തള്ളും ഒക്കെ ഉണ്ടായി സമരക്കാർ രണ്ടും കൽപ്പിച്ചാണ് എത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനും നികുതി കൊള്ളയ്ക്കുമെതിരെയാണ് യു ഡി എഫ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ സമരം നടത്തുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സമരം ഉദ്ഘാടനം ചെയ്തത് രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി എം എം ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുൻപിൽ ബി ജെ പി രാപ്പകൽ സമരത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് യുവമോർച്ച നൈറ്റ് മാർച്ച് നടത്തിയിരുന്നു അങ്ങനെ സർക്കാരിനെ നാനാ വഴിക്കൂടെയും പ്രതിരോധത്തിലാക്കുകയാണ് പ്രതിപക്ഷവും ബി രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം വാർഷിക ത്തിന് കരിനീഴൽ വീണിരിക്കുകയാണ് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കുന്നു ഇപ്പോഴാണ് പ്രതിപക്ഷത്തിന് ഊർജം വന്നത് ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടോ എന്ന് മലയാളികൾ ചോദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കാരണം പിണറായി സർക്കാർ കാണിച്ചു കൂട്ടുന്ന അഴിഞ്ഞാട്ടങ്ങൾക്കെതിരെ ഒരക്ഷരം മിണ്ടാതെ പഞ്ചപൂച്ചമടക്കി നിൽക്കുകയായിരുന്നു ഇതുവരെ പ്രതിപക്ഷം ഇവർ തമ്മിൽ അന്തർധാരയുണ്ടെന്ന പരിഹാസവും ഉയർന്നിരുന്നു പിണറായിക്ക് കുഴലൂതുകയാണ് പ്രതിപക്ഷ നേതാവ് വി സതീശൻ എന്ന ആക്ഷേപം ശക്തമായിരുന്നു അങ്ങനെ പ്രതിപക്ഷത്തെ ജനങ്ങൾ എടുത്തിട്ട് കൊട്ടുകയായിരുന്നു ഇതുവരെ ഒടുവിൽ പ്രതിപക്ഷം വാ തുറന്നിരിക്കുന്നു പ്രഹസനത്തിനാണെങ്കിലും പോയി സെക്രട്ടേറിയറ്റ് വളഞ്ഞു ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാത്തിരുന്ന് കാണണം